സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്റോഗ്രാം എന്താണ് ഫ്രീക്വൻസി പോളിഗണൻ എന്താണെന്നൊക്കെ പറഞ്ഞു ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ അൻ ഓർഡിനറി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഷോ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഫാളിംഗ് ഇൻ ഈച്ച് ക്ലാസ് അല്ലേ ഒരു ഓർഡിനറി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ്ടാവുക ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ എത്ര ഒബ്സർവേഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് 0 to 10 വരെ എത്ര ഒബ്സർവേഷൻ വരുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുക പക്ഷേ ഇവിടെ ദർ ആർ ഇൻസ്റ്റൻസ് വെർ വി വാണ്ട് ടു നോ ഹൗ മെനി ഒബ്സർവേഷൻസ് ആർ ലൈങ് ബിലോ ഓർ എബോവ് എ പർട്ടിക്കുലർ വാല്യൂ ഓർ ഇൻ ബിറ്റ്വീൻ ടു സ്പെസിഫൈഡ് വാല്യൂസ് അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഇപ്പോൾ 0 to 50 അതായത് 50 താഴെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അങ്ങനെ ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ വരും അങ്ങനെ എന്താ പറയുക ഒന്നിൻ്റെ താഴെ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ താഴെ എത്ര ഒബ്സർവേഷൻ ഉണ്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മുകളിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അങ്ങനെ എഴുതിയാൽ നമ്മൾ അതിൻ്റെ അങ്ങനെ എഴുതുന്ന സച്ച് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ഫൗണ്ട് ഇൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് അങ്ങനത്തെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ എന്ത് പറയുക ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആർ ഡിറ്റർമൈൻഡ് ഓൺ എയ്തർ എ ലെസ് ദാൻ ബേസിസ് ഓർ മോർ ദാൻ ബേസിസ് അപ്പോൾ രണ്ട് ഇതിലാണ് നമ്മൾ ചെയ്യുക ഒന്നെങ്കിൽ ലെസ് ദാൻ ബേസിസ് അല്ലെങ്കിൽ മോർ ദാൻ ബേസിസ് ദസ് വി ഗെറ്റ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസും കിട്ടും ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ അപ്പോൾ അതിനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് ലെസ് ദാൻ സി എഫ് ഗ്രേറ്റർ ദാൻ സി എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലെസ് ദാൻ സി എഫ് ഗീവ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഫാളിംഗ് ബിലോ ദി അപ്പർ ലിമിറ്റ് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് അപ്പർ ലിമിറ്റിൻ്റെ താഴെ വരുന്ന എല്ലാ ഒബ്സർവേഷൻസും എത്ര നമ്പർ ഒബ്സർവേഷൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക ലെസ് ദാൻ സി എഫ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയാം ആൻഡ് ഗ്രേറ്റർ ദാൻ സി എഫ് ഗീവ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ലൈങ് എബവ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ലോവർ ലിമിറ്റിൻ്റെ മുകളിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക ഗ്രേറ്റർ ദാൻ സി എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ സി എഫ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് സക്സസീവ്ലി ദ ഫ്രീക്വൻസീസ് ഓഫ് ഓൾ ദ പ്രീവിയസ് ക്ലാസ്സസ് അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് എഴുതിയിട്ട് അതിൻ്റെ ലെസ് ദാൻ സി എഫ് എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നുള്ള ക്ലാസ്സിൻ്റെ ഒക്കെ കൂടി ഫ്രീക്വൻസി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുക ഇൻക്ലൂഡിങ് ദ ക്ലാസ് എഗെയിൻസ്റ്റ് വിച്ച് ഈസ് റിട്ടേൺ നമ്മൾ എഴുതുന്ന ക്ലാസ് ഏതാണോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ദ ക്യുമുലേഷൻ ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ ലോവസ്റ്റ് സൈസ് ഓഫ് ദ ക്ലാസ് ടു ദി ഹയസ്റ്റ് സൈസ് പറയാം എന്താണെന്നുള്ളത് ദേ ആർ ബേസ്ഡ് ഓൺ ദി അപ്പർ ലിമിറ്റ് ഓഫ് ആക്ച്വൽ ക്ലാസ്സസ് അപ്പോൾ ആക്ച്വൽ ക്ലാസ്സസ് ആണ് നമ്മളിവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് വർക്കിംഗ് ക്ലാസ് എന്താണ് ആക്ച്വൽ ക്ലാസ്സസ് എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ ചോദിച്ചാൽ മതി കേട്ടോ മോർ ദാൻ സി എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഫൈൻഡിങ് ദ ക്യുമുലേഷൻ ഓർ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹയസ്റ്റ് സൈസ് ഓഫ് ദ ക്ലാസ് ടു ദ ലോവസ്റ്റ് ക്ലാസ് ഞാനിത് പറയുന്നതിന് മുന്നേ നിങ്ങളൊക്കെ എക്സാമ്പിൾ പറഞ്ഞുതരാം അതാവും നല്ലത് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഡാറ്റ തന്നിക്കുകയാണ് 0 to 10 വരെ ഫ്രീക്വൻസി 2 ആണ് അതായത് 0 to 10 വരെയുള്ളൊരു ഒബ്സർവേഷനിൽ അങ്ങനെ രണ്ടെണ്ണമാണ് നടക്കുന്നത് രണ്ട് സ്ഥലത്ത് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയല്ലേ ഇപ്പോൾ രണ്ട് കുട്ടികളുള്ള ഇപ്പോൾ 0 to 10 വരെ കുട്ടികളിൽ എത്ര വീടുകളുണ്ട് നമ്മളൊരു ഒബ്സർവേഷൻ നടത്താൻ വിചാരിക്കുക ഒരു വീട്ടിലത്തെ ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട് അതാണ് നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നത് അപ്പോൾ 0 to 10 വരെ കുട്ടികളുള്ള രണ്ട് ഫാമിലി ഉണ്ട് ഇതൊന്നും കണക്കൊന്ന് ശരിയല്ല കേട്ടോ 50 to 60 കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിൽ പറയാം അത്രേ ഉള്ളൂ 10 to 20 വരെ കുട്ടികളുള്ള 5 ഫാമിലി ഉണ്ട് അങ്ങനെ അപ്പോൾ അതാണ് ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ അതായത് 0 to 10 നമ്മുടെ ക്ലാസ് 2 അപ്പോൾ 0 to 10 വരെ ഒബ്സർവേഷൻസ് രണ്ടെണ്ണം ഉണ്ട് 10 to 20 വരെ ഉള്ളത് 5 പിന്നെ 8, 10, 7, 3 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ ലെസ് ദാൻ സി എഫ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് എടുക്കുക ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വരിക അതായത് നമ്മളിതിൻ്റെ അപ്പർ ലിമിറ്റിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസീസുകളൊക്കെ ആഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് 10 ഇത് യു എൽ എഴുതിക്കുന്നത് അപ്പർ ലിമിറ്റാണ് കേട്ടോ അപ്പർ ലിമിറ്റ് ഇവിടെ 10 ആണ് ആ 10 താഴെയുള്ള അപ്പോൾ 10 താഴെ എത്ര എണ്ണം വരുന്നുണ്ട് 2 ഉള്ളല്ലോ വരുന്നത് 10 താഴെ വരുന്നത് ഇപ്പോൾ 0 to 10 വരെ വരുന്നതല്ലേ നമ്മൾ ഈ 2 അടയാളപ്പെടുത്തിക്കുന്നത് അപ്പോൾ 10 താഴെ വരുന്നത് 2 ആണ് ആ 2 നമ്മളിവിടെ എഴുതി ഇനി അടുത്തത് 10 to 20 അപ്പോൾ ഇവിടെ ലെസ് ദാൻ സി എഫ് വരിക ഇവിടുത്തെ അപ്പർ ലിമിറ്റ് 20 അല്ലേ ഈ 20 താഴെ ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് 0 to 10 വരെ 2 ഉണ്ട് 10 to 20 വരെ 5 ഉണ്ട് അപ്പോൾ 20 താഴെ പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടാവണ്ടേ ഇത് രണ്ടും കൂടി കൂട്ടിയത് അത് 2 + 5 = 7 അപ്പോൾ അതാണ് ഇവിടുത്തെ ലെസ് ദാൻ സി എഫ് വരിക അങ്ങനെ ഓരോന്നും താഴെയുള്ളത് പറയുമ്പോൾ ഇതുവരെയുള്ള ഫ്രീക്വൻസികളൊക്കെ ആഡ് ചെയ്യുക അതാണ് ഇവിടെ ചെയ്യുന്നത് ഇനി അടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ 20 to 30 ഇവിടെ അപ്പർ ലിമിറ്റ് വരുന്നത് 30 ആണ് അപ്പോൾ നമ്മളിവിടെ ലെസ് ദാൻ സി എഫ് വരിക 30 താഴെ എത്ര ഉണ്ട്
അപ്പൊ തേർട്ടീൻ്റെ താഴെ പറയുമ്പോൾ ടെൻ ടു ട്വൻ്റി വരുന്നതും സീറോ ടു ടെൻ വരുന്നതും ടെൻ ടു ട്വൻ്റി വരുന്നതും ട്വൻ്റി ടു തേർട്ടി വരുന്നതും തേർട്ടീൻ്റെ താഴെയാണ്. അപ്പോൾ ഈ മൂന്ന് ഫ്രീക്വൻസികളും ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടുത്തതിൽ ഈ നാലെണ്ണം ആഡ് ചെയ്യാം, അതായത് ഇൻക്ലൂഡിങ് ഈ ക്ലാസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് ഈ ടെന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, ഇത് നാലും ആഡ് ചെയ്യുക, ഇതുവരെ ഉള്ളതൊക്കെ ആഡ് ചെയ്യുക, അടുത്തത് ഇതുവരെ ഉള്ളതൊക്കെ ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് കിട്ടും. അതാണ് ഇവിടുത്തെ ലെസ് ദാൻ സി എഫ്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ അതുവരെ ഉള്ളതൊക്കെ ആഡ് ചെയ്യുക. ബട്ട് സീറോ ടു ടെൻ എന്ന് പറയുമ്പോൾ ടു, അതുവരെ ഒന്നെന്നെ ഉള്ളൂ. ടെൻ ടു ട്വൻ്റി ആകുമ്പോൾ ഇതുവരെ രണ്ടെണ്ണം ഉണ്ട്, അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. വരെ മൂന്നെണ്ണം ഉണ്ട്, മൂന്നും കൂടി ആഡ് ചെയ്യുക, അങ്ങനെ അങ്ങനെ പോവാം. അതിനാണ് നമുക്ക് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ലോവർ ലിമിറ്റിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് വരിക. ലോവർ ലിമിറ്റിൻ്റെ മുകളിൽ എത്ര ഉണ്ടെന്ന്, അപ്പോൾ ഈ കേസ് ക്ലാസ് ഇവിടെ തന്നെ ഉള്ള എഴുതിയിട്ട് ഇവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് സീറോ അല്ലേ, സീറോനേക്കാൾ. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും സീറോൻ്റെ മുകളിലാണ്. സീറോ ടു ടെൻ, ടെൻ ടു ട്വൻ്റി, ടെൻ ടു ട്വൻ്റി പറഞ്ഞാൽ സീറോ ടു സീറോൻ്റെ മുകളിൽ തന്നെ അല്ലേ വരിക. ട്വൻ്റി ടു തേർട്ടി എന്ന് പറയുന്നത് സീറോൻ്റെ മുകളിലാണ്. ഫിഫ്റ്റി ടു സിക്സ്റ്റി എന്ന് പറയുന്നത് സീറോൻ്റെ മുകളിൽ. അപ്പോൾ എല്ലാ ഒബ്സർവേഷനും എന്തിൻ്റെ മുകളിലാണ്, സീറോൻ്റെ മുകളിലാണ്. അപ്പോൾ സീറോൻ്റെ മുകളിൽ എല്ലാ ഒബ്സർവേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലെസ് ദാൻ സി എഫ് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, ടോപ്പ് നിന്ന് ബോട്ടത്തേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് വന്നിരുന്നത്. ടോപ്പ് നിന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ഇത് നേരെ തിരിച്ച് ബോട്ടത്ത് നിന്ന് ടോപ്പിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി എടുക്കുമ്പോൾ ആദ്യത്തെ ലോവർ ലിമിറ്റ്, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് സീറോ. അപ്പോൾ സീറോനേക്കാൾ മുകളിൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബോട്ടത്ത് നിന്ന് തുടങ്ങുക. ത്രീ പ്ലസ് സെവൻ പ്ലസ് ടെൻ പ്ലസ് എയ്റ്റ് പ്ലസ് ഫൈവ് പ്ലസ് ടു, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് തേർട്ടി ഫൈവ്. ഇനി അടുത്ത ക്ലാസ്സിൻ്റെ ഇൻ്റർവെല്ലിൽ ലോവർ ലിമിറ്റ് എന്താ, ടെന്നാണ്. ടെന്ന് ഇനി ടെന്നിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ ടെന്നിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ടു ടെന്നിൻ്റെ താഴെ വരുന്നത്, സീറോ ടു ടെൻ അല്ലേ. അപ്പോൾ ടെന്നിൻ്റെ താഴെ വരുന്നത്, അപ്പോൾ ഇതുവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ത്രീ പ്ലസ് സെവൻ പ്ലസ് ടെൻ പ്ലസ് എയ്റ്റ് പ്ലസ് ഫൈവ് വരെ ഉണ്ടാവുള്ളൂ, ടു വരില്ല. ടു കാരണം ടെന്നിൻ്റെ താഴെയാണ്. ഇതിപ്പോൾ എക്സ്ക്ലൂസീവാണ്. ഇതിൽ ടെൻ ഇവിടെ ഈ ക്ലാസ്സിൽ ടെന്നില്ല, ടെന്ന് ഈ ക്ലാസ്സിലാണ് വരിക. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഈ ക്ലാസ്സിൽ ടെന്ന് വരില്ല, ഈ ക്ലാസ്സിലാണ് ടെന്ന് വരിക. അപ്പോൾ ഈ ടു എന്ന് പറയുന്നത് ടെന്നിൻ്റെ താഴെ വരിക. അപ്പോൾ നമുക്കിത് ടെന്നിൻ്റെ മുകളിൽ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ, അപ്പോൾ ഇതിത്തെ ഫസ്റ്റ് ഒന്ന് ഒഴിവാക്കി ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യുക. അതാണ് ഈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ട്വൻ്റി ടു തേർട്ടി എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ട്വൻ്റി അല്ലേ, ലോവർ ലിമിറ്റ് ട്വൻ്റി. അപ്പോൾ ലോവർ ലിമിറ്റിനേക്കാൾ കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടും, ഇത് ടെൻ ടു ട്വൻ്റിയും സീറോ ടു ടെന്നും ട്വൻ്റിനേക്കാൾ താഴെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വരിക അല്ലേ. ട്വൻ്റിൻ്റെ മുകളിൽ വരുമ്പോൾ ട്വൻ്റി ടു തേർട്ടി, തേർട്ടി ടു ഫോർട്ടി, ഇതൊക്കെ ട്വൻ്റിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ത്രീ പ്ലസ് സെവൻ പ്ലസ് ടെൻ പ്ലസ് എയ്റ്റ്, നമ്മൾ താഴത്തു നിന്ന് മുകൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യുക. ഇനി അടുത്തത് ത്രീ പ്ലസ് സെവൻ പ്ലസ് ടെൻ വരും, പിന്നെ അടുത്തത് ത്രീ പ്ലസ് സെവൻ എന്ന് വരും, അടുത്തത് ത്രീ എന്ന് വരും. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, നന്നായിട്ട് നോക്കുക. ഇനി ഈ എക്സാമ്പിളും കൂടി വെച്ചിട്ട് നമ്മൾ മറ്റേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതും കൂടി വായിച്ചാൽ നമുക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും. ഇതെല്ലാം ഇതുതന്നെ പറയണത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അത് നോക്കാം. ഗ്രാഫ്സ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ ഒജീവ്സ്. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഹിസ്റ്റോഗ്രാമൊക്കെ പറഞ്ഞു, ഫ്രീക്വൻസി പോളിഗോൺ പറഞ്ഞു. അതുപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഗ്രാഫ് വരയ്ക്കണേന്ന്, അതിൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒജീവ് എന്ന് പറയും. അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എന്നും പറയും, ഒജീവ് എന്നും പറയും. അപ്പോൾ എന്താണ് ഒജീവ് എന്ന് നോക്കാം. ഒജീവ്സ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കേർവ്സ് ആർ ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുക, ഒജീവ്സ്. സോ ഒജീവ്സ് ക്യാൻ ബി ഡെപ്പിക്റ്റഡ് ഓൺ ഏതർ എ ലെസ് ദാൻ ബേസിസ് ഓർ മോർ ദാൻ ബേസിസ്. അപ്പോൾ നമ്മളിപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആകുമ്പോൾ രണ്ട് ബേസിലും നമുക്ക് ഒജീവ്സ് വരക്കാൻ പറ്റും. ലെസ് ദാൻ ഒജീവ് ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് സ്മൂത്ത്ലി ദ പോയിൻറ്റ്സ് ഒബ്ടെയിൻഡ് ബൈ പ്ലോട്ടിംഗ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദി ആക്ച്വൽ ക്ലാസ്സസ് എഗെയിൻസ്റ്റ് ദയർ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഇതെങ്ങനെ വരക്കാമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഗ്രാഫിൽ തന്നെ രണ്ടും വരക്കാം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫും വര ഒജീവും വരക്കാം, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒജീവും വരക്കാം. അതെങ്ങനെ വരക്കാം, അപ്പോൾ ലെസ് ദാൻ ആണ് നമ്മൾ വരക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ലെസ് ദാൻ വരക്കുമ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഈ ലെസ് ദാൻ വരക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പർ ലിമിറ്റാണ്, മനസ്സിലായോ. ഈ ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോവർ ലിമിറ്റാണ്. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ഇപ്പോൾ വരക്കുകയാണ് വിചാരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ഡാറ്റൻ്റെ ഗ്രാഫ് വരക്കുകയാണ് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ വരക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സീറോ ടു ടെൻ എന്നൊക്കെ നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക, ഫ്രീക്വൻസികൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെങ്ങനെ പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്താ,
ടെന്നല്ലേ ആ ടെന്നിന് നേരെ ഇതിൻ്റെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് ടു അത് അടയാളപ്പെടുത്തുക അടുത്തത് ട്വൻ്റിയാണ് ഈ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അതിൻ്റെ നേരെ അവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ് സെവൻ അത് അടയാളപ്പെടുത്തുക അങ്ങനെ അങ്ങനെ ഓരോന്നും അടയാളപ്പെടുത്തി വരിക ഈ അപ്പർ ലിമിറ്റിൻ്റെ നേരെ അടയാളപ്പെടുത്തുക അതുപോലെ ഗ്രേറ്റർ ദാൻ സീരീസ് എടുക്കുമ്പോൾ നമ്മൾ ലോവർ ലിമിറ്റാണ് നോക്കേണ്ടത് ഈ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്താണെന്ന് നോക്കാം അവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 35 അത് ലോവർ ലിമിറ്റിന് അടയാളപ്പെടുത്തി കൊടുക്കുക അങ്ങനെ ഓരോ ലോവർ ലിമിറ്റിനും അവിടുത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനെയാണ് അവിടുത്തെ എന്ത് പറയുക ഒജീസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കാം അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഞാനിങ്ങനെ വായിച്ച അർത്ഥം പറയണതിൽ അർത്ഥമൊന്നുമില്ലല്ലേ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ദ പോയിൻറ്റ്സ് ഒബ്റ്റെയ്ൻ ബൈ പ്ലോട്ടിംഗ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ആക്ച്വൽ ക്ലാസസ് എഗെയിൻസ്റ്റ് ദയർ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് മോർ ദാൻ ഒജീവ് മറ്റേത് ലെസ് ദാൻ ഒജീവ് ദ ഫോളോയിങ് ആർ സം ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ഒജീവ്സ് വി ക്യാൻ എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ലൈങ് ബിലോ ഓർ എബോവ് എനി വാല്യൂ ഓർ ഇൻ ബിറ്റ്വീൻ ടു ഗിവൺ വാല്യൂസ് അതൊക്കെ അതിൻ്റെ യൂസസ് ആണ് പറയുന്നത് നമുക്ക് ബിലോ കിടക്കണ എത്ര ഉണ്ട് പിന്നെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും നമ്പർ ഓഫ് ഐറ്റംസ് ലൈൻ ബിലോ ഓർ എബോവ് ഇൻ ബിറ്റ്വീൻ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വി ക്യാൻ ഡിറ്റർമൈൻ ദ പാർട്ടീഷൻ വാല്യൂസ് സച്ച് ആസ് ക്വാർട്ടൈൽസ് ഡിസൈൽസ് ആൻഡ് പെർസെൻറ്റേജ് അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ ഇറ്റ് അഫോർഡ്സ് എ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസൺ നമുക്ക് കമ്പയർ ചെയ്യാനും കൂടി പറ്റും നമ്മൾ ഒജീവ്സ് വെച്ചിട്ട് പല ഡാറ്റകളും കമ്പയർ ചെയ്യാനും കൂടി പറ്റും ഇനി നമുക്കൊരു ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം ഡ്രോ ലെസ് ദാൻ ഒജീവ് ആൻഡ് മോർ ദാൻ ഒജീവ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ അപ്പോൾ നമുക്ക് ഈ ഡാറ്റ തന്നിട്ടുണ്ട് അതിൻ്റെ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ലെസ് ദാൻ ഫ്രീക്വൻസിയും മോർ ദാൻ ഫ്രീക്വൻസിയും കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ടേബിള് നോക്കുക അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ക്ലാസ് 0 to 10 ഫ്രീക്വൻസി അവിടെ 5 ആണ് ഇതിപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ക്ലാസ് തന്നിട്ടുണ്ട് ഈ ഫ്രീക്വൻസി നമുക്ക് കണ്ടില്ലേ ഇവിടെ തന്നിട്ടുണ്ട് ആ ഫ്രീക്വൻസിയും ഇതാ 0 to 10 5, 10 to 20, 12 അതുതന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് ക്ലാസ് എഴുതി ആ ഫ്രീക്വൻസി എഴുതി നമുക്ക് തന്ന സാധനമാണ് ഇനി ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ എന്താ ചെയ്യുക ഇത് ലെസ് ദാൻ ആകുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ആഡ് ചെയ്ത് വരിക ആദ്യം ഇത് ആഡ് ചെയ്ത് മാത്രം എഴുതി അടുത്ത കുളത്തിൽ ഇത് രണ്ടും ആഡ് ചെയ്തത് എഴുതുക അടുത്ത കുളത്തിൽ ഇത് 3 ആഡ് ചെയ്തത് എഴുതുക അടുത്ത കുളത്തിൽ ഇത് 4 ആഡ് ചെയ്തത് എഴുതുക അങ്ങനെ അങ്ങനെ എഴുതി പോവുക ഇതിനെങ്ങനെ നമ്മൾ എഴുതുക ഇവിടെ 120 എങ്ങനെ കിട്ടണത് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തു നിന്ന് മുകളിലേക്ക് ആഡ് ചെയ്യുക ഇതെല്ലാം കൂടി ആഡ് ചെയ്തത് ഇവിടെ എഴുതുക പിന്നത്തിൽ ഇത് തൊട്ട് ഇതുവരെ ആഡ് ചെയ്തത് ഇവിടെ എഴുതുക അടുത്തതിൽ ഇത് തൊട്ട് ഇതുവരെ ആഡ് ചെയ്തത് ഇവിടെ എഴുതുക അടുത്തത് ഇത് തൊട്ട് ഇതുവരെ ആഡ് ചെയ്തത് എഴുതുക അങ്ങനെ താഴത്തു നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് വരിക അങ്ങനെ എഴുതുക അപ്പോൾ അങ്ങനെ ലെസ് ദാൻ ഫ്രീക്വൻസിയും മോർ ദാൻ ഫ്രീക്വൻസി ആയി എന്നിട്ട് നമ്മൾ ഒജീവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സസ് മാർക്ക് ചെയ്തു പിന്നെ ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ വരുന്നത് അതിൻ്റെ മിനിമം വരുന്നത് 4 മാക്സിമം വരുന്നത് 120 ആണ് അല്ലേ അപ്പോൾ നമ്മൾ 20 ഗ്യാപ്പ് എടുത്ത് 20 സ്കെയിൽ എടുത്തിട്ട് 20, 40, 60, 80, 100, 120, 140 എന്നുള്ളത് വൈ ആക്സിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് മാർക്ക് ചെയ്തു പിന്നെ ക്ലാസ്സസ് അടിയിൽ 10, 20 അങ്ങനെ തന്നെ കൊടുത്തു ഇനി നമ്മളിതിൻ്റെ ലെസ് ദാൻ ഒജീവ് ഈ വരച്ചിരിക്കുന്നത് ലെസ് ദാൻ ഒജീവ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട് ഈ വരച്ചിരിക്കുന്നതാണ് ഗ്രേറ്റർ ദാൻ ഒജീവ് ഇത് ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നമാണ് ഇത് ലെസ് ദാൻ എന്നുള്ള ചിഹ്നമാണ് അപ്പോൾ എന്താണ് ലെസ് ദാൻ ഒജീവ് എങ്ങനെ വരയ്ക്കണം നോക്കാം അപ്പോൾ ലെസ് ദാൻ ഒജീവിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ ഇതാണ് അപ്പോൾ ലെസ് ദാൻ ഒജീവ് വരുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത് അപ്പർ ലിമിറ്റാണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ ക്ലാസ്സിൻ്റെ ലെസ് ദാൻ 5 അപ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്താ 10 അപ്പോൾ 10 നേരെ 5 അടയാളപ്പെടുത്തുക അപ്പോൾ 10 ഇല്ലോടുത്ത് 5 അടയാളപ്പെടുത്തി പിന്നെ അടുത്തത് 17 ആണ് അതിൻ്റെ ഇവിടെ അത് ഈ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എത്രയാണ് 20 അപ്പോൾ 20 നേരെ 17 അടയാളപ്പെടുത്തുക 20 നേരെ 17 അങ്ങനെ ഓരോ ക്ലാസ്സിലും അപ്പർ ലിമിറ്റിന് നേരെ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക അങ്ങനെയാണ് ലെസ് ദാൻ ഒജീവ് വരയ്ക്കുക ലെസ് ദാൻ ഒജീവ് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മാറിപ്പോണ്ട ലോവർ ലിമിറ്റ് അല്ല ലെസ് ദാൻ അപ്പർ ലിമിറ്റാണ് അതുപോലെ അതിൻ്റെ തിരിച്ച് ഗ്രേറ്റർ ദാൻ ഒജീവ് അങ്ങനെ അങ്ങനെ വരച്ചിട്ട് ഓരോന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കുകളൊക്കെ ജോയിൻ ചെയ്യുക സ്മൂത്തായിട്ട് ജോയിൻ ചെയ്യുക സ്ട്രിക്റ്റ് എന്താ പറയുക സ്ട്രൈറ്റ് ലൈൻ വെച്ചിട്ടല്ല കേട്ടോ സ്മൂത്തായിട്ട് കണ്ടില്ല ഇവിടെയൊക്കെ കണ്ടു വളഞ്ഞ് പോയിട്ട് സ്ട്രൈറ്റ് ലൈൻ അല്ല വളഞ്ഞ് സ്മൂത്തായിട്ട് നമുക്ക് വരക്കുക അതായത് ഒരു കൈ എടുത്തിട്ട് ഇങ്ങനെ വരക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരക്കുകയാണ് സ്മൂത്തായിട്ടാണ് നമ്മൾ വരക്കേണ്ടത് സ്ട്രൈറ്റ് ലൈൻ വെച്ചിട്ടല്ല ഇനി ഗ്രേറ്റർ ദാൻ സി എഫ് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 120 ആണ് അപ്പോൾ അത് അടയാളപ്പെടുത്തേണ്ടത് ഇതിൻ്റെ ലോവർ ലിമിറ്റിന് നേരെ ഇവിടുത്തെ ലോവർ ലിമിറ്റ് 0 അപ്പോൾ 0 നേരെ നമ്മൾ 120 അടയാളപ്പെടുത്തി കണ്ടോ പിന്നെ അടുത്ത് 115 ഈ ക്ലാസ് ഇവിടുത്തെ ലോവർ ലിമിറ്റ് 10 അപ്പോൾ 10 നേരെ 115 അടുത്ത് 20 നേരെ 103 ഇവിടുത്തെ ലോവർ ലിമിറ്റ് 20 ആണ് ഇപ്പോൾ 20 നേരെ 103 അങ്ങനെ ഓരോ ലോവർ ലിമിറ്റിന് നേരെയും
ഈ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. അങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ ഒജീവ് വരയ്ക്കുക. അപ്പോൾ ഇതാണ് ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ക്ലാസ്സൊക്കെ കാണുക, നോട്ട്സൊക്കെ എഴുതുക. ഓക്കെ, താങ്ക് യു.